വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ പുട്ടിൻ്റെ കൂടെയാണ് കടലക്കറി ഒരു മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പുട്ടും കടല എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും വേണ്ട. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ കടലക്കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തരച്ചിട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അതിലൊഴിക്കും, അല്ലെങ്കിൽ മറ്റു ചിലർ ചെയ്യുന്നത് വേവിച്ച കടല നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അരച്ചിട്ട് അതിലേക്ക് ചേർക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് കടല വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തലേന്ന് രാത്രി കുതിരാനിട്ട് വെച്ചതാണ്. ഇപ്പോൾ രാവിലെയാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ഇതാ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ ചേരുവകളൊക്കെ അതിലേക്ക് ചേർക്കാം. അപ്പോൾ ഒരു വലിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ നല്ലൊരു കടലക്കറി വെക്കണമെങ്കിൽ ആ കടല നന്നായിട്ട് കുതിർന്ന് കിട്ടണം. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നാൽ മാത്രമേ നമ്മളെ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് തലേന്ന് രാത്രി കുതിർത്ത് വെച്ചാണ്. നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ഒരു 5-8 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് നീളത്തിൽ ചീഞ്ച് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ആ ഉള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവർ ഈ കടലിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പോ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിൻ്റെ മൂടിയിട്ടതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സിമ്മിൽ വേവിച്ചെടുക്കാം. അപ്പോൾ കടല വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പുളിയുള്ള തക്കാളിയാണിത്, അപ്പോൾ അതുകൊണ്ടാണ് ചെറുതെടുത്തത്. അപ്പോൾ വലിയ തക്കാളിയാണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി. അപ്പോൾ അതിനെ മസാല തയ്യാറാക്കാൻ ഞാനിതോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല ഞാൻ സെപ്പറേറ്റാണ് തയ്യാറാക്കുന്നത്. ചെറിയ ആൾക്കാർ ഈ കടലയിൽ തന്നെ ഈ മഞ്ഞപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ട് വേവിക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ ഞാനിതാ ഇതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതുപോലെ സാധാരണ നമ്മൾ കടലക്കറിയും ചെറുപയറൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനൊരു വറ്റൽമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമുക്കതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം നമ്മളെ കടലക്കറി അതുപോലെ ബീഫ് കറിയിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഈ കടലക്കറി കഴിക്കുന്ന സമയത്ത് നമ്മൾ പുട്ടിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ ഈ ഒരു കഷ്ണം ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒരു കളറൊന്ന് മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ കറിവേപ്പില ചേർത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ഞാനൊരു 3 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഈ പൊടി ഒന്ന് വറുത്തെടുക്കണം. ഈ പൊടീൻ്റെ കളറ് നല്ലൊരു കളറായി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കടലക്കറിക്ക് നല്ലൊരു കളറ് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗരം മസാല 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ തക്കാളി നന്നായിട്ട് വെന്തോടേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മാത്രം മതി. ആ മസാലയും പിന്നെ ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയാൽ മാത്രം മതി. നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മസാല നമ്മൾ കടല വേവിച്ചതിലേക്ക് ചേർത്തിട്ട് പിന്നെ ഒന്നും കൂടി നമ്മൾ വിസിൽ വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞോളും. അതുകൊണ്ട് ഇത് ഒന്ന് യോജിക്കുന്നവരൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയും മതിയാവും. നമ്മൾ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ തക്കാളിയും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടലയുടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നമ്മൾ 1 വിസിലും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് ഇവിടെ വാട്ടിയെടുത്തുകൊണ്ട് തന്നെ നമ്മളെ കടലക്കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ കടലക്കറി നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആ മസാല തയ്യാറാക്കിയ പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മാത്രം മതി.
ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അധികമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ചേർത്താൽ മതി. അപ്പോൾ ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മളിത് കുക്ക് ചെയ്തതുകൊണ്ട് തന്നെ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മളെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മസാലയും തക്കാളിയും ഒക്കെ ഈ കടലയിൽ നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു വിസിൽ വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുത്തത്. അപ്പോൾ ഇത്രയധികം ഗ്രേവിൻ്റെ ആവശ്യമില്ല. നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ചും കൂടി കുറുകിയാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ കടലക്കറി ഇതാ ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം വേണ്ട നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഒന്ന് കട്ടിയാകും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. നമുക്ക് പുട്ടിൻ്റെ കൂടെ തന്നെയാണ് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കടലക്കറി ആയത് നമുക്ക് തേങ്ങ വറക്കും അരക്കും ഒന്നും ചെയ്യേണ്ട. അതുപോലെ പച്ചത്തേങ്ങ അരച്ചിട്ടും ചില ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് തേങ്ങാപ്പാൽ വിഴിയും വേണ്ട, കടല അരക്കും ഒന്നും ചെയ്യേണ്ട. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കടലക്കറിയാണ്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കുമ്പോൾ കണ്ട നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ഇരിക്കും തോറും അത് കളറും ഇതാകും, കുറച്ചും കൂടി കുറുകി വരും ഒക്കെ ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ മുകളിൽ വറുത്തിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വറുത്തിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ കടുകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വറ്റൽമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് കടുകൊക്കെ ഒന്ന് കാച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കടലക്കറീൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മളെ പുട്ടിൻ്റെ കൂടിലേക്ക് നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അതുപോലെ കടലക്കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കടല നന്നായിട്ട് കുതിർന്ന് കിട്ടണം. അതുപോലെ തന്നെ നിങ്ങൾ വേവിക്കുമ്പോഴും നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.